വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 600,000-ൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30,548 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 435 പേർ രോഗം ബാധിച്ചു മരിച്ചു. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 88,45,127 ആയി. മരണം 130,070 ആയി ഉയർന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 465,478 പേർ ചികിത്സയിലാണ്. 43,851 പേർ ഞായറാഴ്ച മാത്രം രോഗമുക്തരായി. രാജ്യത്ത് ഇതുവരെ 82,49,579 പേർ രോഗമുക്തരായി. വിപണി മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാക്കിക്കൊണ്ട് തൃശൂർ ഹോംമാർട്ട് എന്ന സ്ഥാപനം അഷ്ടമിച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിൻസെന്റ് ഇല്ലിക്കാണി ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്ടമിച്ചിറയുടെ മണികണ്ഠൻ, അഷ്ടമിച്ചിറയെ ഉണർത്തുന്നത് സത്യത്തിൽ മണികണ്ഠനാണ്. 3 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യം, അഷ്ടമിച്ചിറയോടുള്ള അഭേദ്യമായ ബന്ധം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഒരു സംരംഭത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ആ കച്ചവട സ്ഥാപനത്തിലെ ഗുണമേന്മയുള്ള വസ്തുക്കൾ, ആത്മാർത്ഥതയോടെയുള്ള സേവനം, വിശ്വസ്തത, ഗുണമേന്മയുള്ള വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നും വിജയിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഈ എളിയ സഹോദരൻ്റെ ആദ്യത്തെ സംരംഭമായ തൃശൂർ ഹോംമാർട്ട്. സേവന പരിചയവും മഹാമനസ്കതയും സത്യസന്ധതയും ഉള്ള മണികണ്ഠൻ ഇന്നിതാ അഷ്ടമിച്ചിറയുടെ തിരുമുറ്റത്ത് പുതിയൊരു സംരംഭവുമായി എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10 പേർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായ എല്ലാവിധ പലവ്യഞ്ജന ഉൽപ്പന്നങ്ങളും മികച്ച ഗുണമേന്മയിൽ ലഭ്യമാകുവാൻ സന്ദർശിക്കുക തൃശൂർ ഹോംമാർട്ട് അഷ്ടമിച്ചിറ. ഫോൺ നമ്പർ 8593066690. സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 38,160 രൂപ, ഗ്രാമിന് 4,770 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധികളായ പലരും പട്ടികയ്ക്ക് പുറത്ത്. വൺ ഇന്ത്യ വൺ പെൻഷൻ അതിവേഗം നടപ്പാക്കണമെന്ന് ദേശീയ മതേതര മുന്നണി ദേശീയ ചെയർമാൻ AP ഇബ്രാഹിംകുട്ടി. സംസ്ഥാനത്ത് 1 കോടി ഒപ്പുശേഖരണം ഊർജിതമാക്കിയതായും ചെയർമാൻ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 600,000-ൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30,548 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.